ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് നാം വായിച്ച സങ്കീർത്തനത്തിലെ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 118 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരളി, എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 10-11 വാക്യം കൂടെ ചേർന്ന് വായിക്കുന്നു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. എന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവം തന്ന മെസ്സേജ്, വിശാലത വരുത്തുന്ന ദൈവത്തെക്കുറിച്ച്. വിശാലത വരുത്തുന്ന ദൈവം എവിടെയാ വിശാലത വരുത്തുന്നറിയാം? ഞെരുക്കത്തിൽ, ഞെരുങ്ങുന്ന സ്ഥലങ്ങളിൽ ദൈവം വിശാലത വരുത്തുവാൻ കഴിയുകയാണ്. ഇന്ന് തന്നെ വിശാലത വരുത്താൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? ദൈവം അതിനെ കേൾക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ അവിടെ ബ്രേക്ക് ത്രൂ ഉണ്ടാകുക, അവിടെ അത്ഭുതം നടക്കുക. എന്തിനാണ് പ്രസംഗമെന്ന് പറയുന്നത്? പ്രസംഗം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്തുമാത്രം അറിവുണ്ട്, അതിൽ കൂടുതൽ നമുക്ക് ആർക്കും വിശ്വസിക്കാനൊക്കത്തില്ല. ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അതാണ് വിശ്വാസം. കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരികയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിശാലത വരുത്തുന്ന ദൈവമാണ്. ഞെരുങ്ങുന്ന വിഷയങ്ങൾ, ഞെരുങ്ങി ഞെരുങ്ങി കഴിയുന്ന വിഷയങ്ങൾ, പരിശുദ്ധാത്മാവ് ലോകമെങ്ങും പങ്കെടുക്കുന്ന വീട്ടിലെ സഭായോഗത്തിൽ, ഈ ഓഡിറ്റോറിയത്തിൽ, ഈ ചർച്ചിൽ, സ്റ്റുഡിയോയിൽ ഇരുന്ന് പങ്കെടുക്കുന്നവരോടും സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദോഷങ്ങൾ ഞങ്ങൾ ഞെരുങ്ങിയ വിഷയങ്ങളുണ്ടല്ലോ, ഞെരുക്കവുമായിട്ട് നടക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഞെരുക്കങ്ങളാണ്. സാമ്പത്തികമായ ഞെരുക്കമുണ്ട്, രോഗത്തിൻ്റെ ഞെരുക്കമുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിലുള്ള അപമാനത്തിൻ്റെ ഞെരുക്കമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഞെരുങ്ങുന്ന അവസ്ഥ, ഒരു വിശാലതയില്ല, ജീവിതത്തിൽ മാറ്റമില്ല, ഇവിടം കൊണ്ട് അവസാനിക്കുന്നൊക്കെ ചിന്തിച്ച് എഴുതിത്തള്ളിയിരിക്കുന്ന വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരുടെ ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. രക്തസ്രവമുള്ള സ്ത്രീ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി വ്യാപരിച്ചതുപോലെ ഇന്ന് വിശ്വസിച്ച് തൊട്ട് കഴിഞ്ഞാൽ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിഷയങ്ങൾ എവിടെയൊക്കെയാണോ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എവിടെയൊക്കെയാണോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകാം. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിക്കാമോ? ഇന്ന് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ കേൾക്ക്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. ഒരു മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. 118 സങ്കീർത്തനം പല സന്ദർഭങ്ങളിലൂടെ ചിന്തിപ്പാനിടയായിത്തുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യമാണ്. അദ്ദേഹം പറയുന്നു, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ച്, യഹോവ എനിക്ക് ഉത്തരമറിയി, എന്നെ വിശാല സ്ഥലത്താക്കി. അനുഭവമാണ്, വിശാല സ്ഥലത്ത് ആക്കുമെന്നല്ല, ആക്കിയെന്നാണ് പറയുന്നത്. ഞെരുക്കത്തിനാൽ ഒത്തിരി ഒത്തിരി ഞെരുക്കത്തിൽ കൂടെ പോയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആരംഭം. തുടക്കം നല്ലതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എന്നാൽ മധ്യഭാഗത്ത് ഒത്തിരി 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 ഞെരുക്കങ്ങൾ ജീവിതത്തിലുണ്ടായി. നമ്മളെപ്പോലെയല്ല, ജീവിക്കാനുള്ള വഴിയെല്ലാം നഷ്ടപ്പെട്ടു. മരണവും തൻ്റെ ജീവിതവുമായിട്ട് ഒരടി അകലം മാത്രമുള്ള സന്ദർഭങ്ങൾ. ഒരു മനുഷ്യൻ, ഒരു രാജാവ് 3000 പട്ടാളക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കൊല്ലാനിട്ട് ഓടിക്കുക. നോക്കിയേ, ഞെരുക്കമെന്ന് പറഞ്ഞാൽ ചെറിയ ഞെരുക്കമാണോ? ആ കുന്തമെറിഞ്ഞ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് കുന്തമെന്ന് പറയുന്ന കുന്തമെറിഞ്ഞ് താൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഓഫീസിൽ നിൽക്കാൻ കഴിയുന്നില്ല, തൻ്റെ വീട്ടിൽ സ്വസ്ഥമായി കിടക്കാൻ കഴിയുന്നില്ല, താൻ പാർക്കുന്ന ദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ല, ജനിച്ചു വളർന്ന ദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ല, നാട് വിട്ടു പോകാമെന്ന് വിചാരിച്ചു, അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഒത്തിരി ഒത്തിരി ഞെരുക്കങ്ങൾ ജീവിതത്തിൽ, ഒത്തിരി ഒത്തിരി ഞെരുക്കങ്ങൾ. എന്നാൽ ആ ഞെരുക്കത്തിന് നടുവിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച മനുഷ്യൻ്റെ ചരിത്രം ദൈവം മാറ്റി.
ചരിത്രം മാറ്റും. എത്ര പേർ വിശ്വസിക്കും? എന്ത് ചെയ്യണം? ഒറ്റ മാർഗമേ ഉള്ളൂ, വിളിച്ചപേക്ഷിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദാവീദ് പറയുന്നു, ഞാൻ ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നു, ഞെരുക്കത്തിന് നടുവിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരളാൻ ദൈവം വന്നിട്ടുണ്ട്. ഇന്ന് ഉത്തരമരളാൻ പോകുകയാണ്, ഇന്ന് ഉത്തരമരളാൻ പോകുക, വിശാലതയിലേക്ക് നയിക്കാൻ പോകുക. എവിടം വരെ കൊണ്ടെത്തിക്കുമെന്ന് പറയാൻ കഴിയയില്ല. സ്വന്തം അപ്പനും അമ്മയും പോലും അവഗണിച്ചൊരു മനുഷ്യനെ ബൈബിളിലെ ഏറ്റവും വലിയ ഒരു ചരിത്ര പുരുഷനാക്കി ദൈവം മാറ്റത്തക്ക പറ്റി വിശാലത വരുത്തിയെങ്കിൽ നമ്മളത് വിശ്വസിച്ച് നമ്മുടെ ചരിത്രത്തെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും. സ്വന്തം വീട്ടിൽ പോലും നല്ലൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ക്ഷണിക്കപ്പെടാൻ കഴിയാത്ത, അതിനുള്ള യോഗ്യത ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകോരമുള്ള മനുഷ്യൻ എന്ന് പറയത്തക്ക പക്ഷത്തിൽ ദാവീദിൻ്റെ പേര് അനേക മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഷാജി പാസ് കേട്ടിട്ടല്ലോ, ആയിരക്കണക്കിന് ആളുകളുടെ പേരുകൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അവരിലൊക്കെ ദൈവവചനം പഠിക്കുമ്പോൾ, കൺകോർഡൻസ് ബൈബിൾ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പേരെ പരാമർശിക്കുന്നത് ദാവീദിൻ്റെ പേരാണ്. ദാവീദിൻ്റെ പേരാണ്. ഇവിടം വരെ വിശാലത വരുത്തി ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ച മനുഷ്യൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി. ഇന്നത് വിശ്വസിക്കുക, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവുക, നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവുക, നിന്റെ സ്ഥലമുള്ള ചരിത്രത്തെ മാറ്റാൻ പോവുക. ഒന്ന് വിശ്വസിക്കാമോ? കണ്ടു കണ്ടില്ലാത്ത പത്തിൽ, ഒരു ചെവി കേട്ടില്ലാത്ത പത്തിൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത പത്തിൽ വിശാലത വരുത്താൻ പോവുക. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. മരണം ഒരടി അകലമേ ഉള്ളെന്ന് അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ മനുഷ്യനാണ്. ഏത് സമയം കുന്തമെറിയുമ്പോൾ ഒരടി അകലത്ത് നിന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ കുന്തമെറിയുന്നത്. ഒരടി അകലമേ ഉള്ളൂ ഞാനും മരണവുമായിട്ടെന്ന് അദ്ദേഹത്തിന് പല സന്ദർഭങ്ങളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വിളിച്ചപേക്ഷിച്ചു, ദൈവം സ്ഥിതി മാറ്റി, സ്ഥിതി മാറ്റി. ഒന്നിച്ചും 25 വരുമ്പോൾ ആകെ ഒരു ആശ്രയ ശമുവേലായിരുന്നു. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ സങ്കടം പറയാൻ കഴിയുന്ന 24 വരെ അദ്ദേഹം ശമുവേലിൽ ആശ്രയിച്ചു. ശമുവേൽ മാനുഷികമായി തന്നെ ധൈര്യപ്പെടുത്താറുണ്ട്. 25:1 വരുമ്പോൾ ശമുവേലും മരിച്ചു, എല്ലാ വഴികളും അണഞ്ഞു. 27:1 എഴുതിയിരിക്കുന്നു, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിച്ചു പോകും. ദാവീദ് പോലും എഴുത്തള്ളി, തൻ്റെ ജീവിതത്തെ എഴുത്തള്ളി, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഓർത്ത് എഴുത്തള്ളു. പലപ്പോഴും നമ്മൾ എഴുത്തള്ളു, നശിച്ചു പോകുമെന്ന് നമ്മൾ എഴുത്തള്ളു. പക്ഷേ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഉത്തരവല്ലെന്ന ദൈവ, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റി ഏറ്റവും വലിയ ചരിത്ര പുരുഷനാക്കി മാറ്റുന്ന ദൈവ, ലോകപ്രസിദ്ധനാക്കി തീർക്കത്തക്കത്തിൽ ലോകത്തിലെ സകല മഹാന്മാരുടെ പേരിനോട് ചേർത്ത് ആ ദാവീദിൻ്റെ പേര് വരത്തക്ക വിധത്തിൽ ചരിത്രം മാറ്റി, ചരിത്രം മാറ്റി. ലോകത്തിലുള്ള മഹാന്മാരുടെ പേര് പോലും ഞാൻ നിന്റെ പേര് വലുതാക്കുമോ ദൈവം പറഞ്ഞു. ദൈവം വലുതാക്കിയോ? ദൈവം വലുതാക്കി. ആരാ? ഞെരുങ്ങിയ മനുഷ്യൻ. സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാതെ അലഞ്ഞ് നടന്ന് ഗുഹയിലൊക്കെ ഇങ്ങനെ ഒളിച്ച് പാർത്ത് നടന്ന മനുഷ്യന് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. കുടുംബജീവിതം തകർന്നു പോയി. തൻ്റെ ഭാര്യ രാജാവിൻ്റെ മകളായിരുന്നു, മറ്റൊരുത്തർ വിവാഹം ചെയ്ത് കൊടുത്ത് നോക്കുക, എല്ലാം തകർന്നു, എല്ലാം പ്രതികൂലം, എല്ലാം പ്രതികൂലം. പക്ഷേ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിയെ മാറ്റി. നഷ്ടപ്പെട്ട ഭാര്യ മടക്കിക്കിട്ടി, നഷ്ടപ്പെട്ട നന്മകൾ മടക്കിക്കിട്ടി, നഷ്ടപ്പെട്ട ആരോഗ്യം മടക്കിക്കിട്ടി, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി കൊടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് മടക്കി തരാൻ പോവുക. ഒന്ന് വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? എൻ്റെ ദൈവം ഇന്ന് വിശാലത വരുത്താൻ പോവുക. വ്യക്തമായി സഹോദര താങ്കളോട് സംസാരിക്കുന്നു, സഹോദരി താങ്കളോട് സംസാരിക്കുന്നു, പിതാവ് താങ്കളോട് സംസാരിക്കുന്നു, മാതാവ് താങ്കളോട് സംസാരിക്കുന്നു, ദൈവദാസന്മാർ താങ്കളോട് സംസാരിക്കുന്നു. നഷ്ടപ്പെട്ട ശുശ്രൂഷകൾ ദൈവം മടക്കി തരാൻ പോവുക, നഷ്ടപ്പെട്ട കൃപകൾ മടക്കി തരാൻ പോവുക, നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ മടക്കി തരാൻ പോവുക. ഒരു വിശാലതയിലേക്ക്, ഒരു വിശാലതയിലേക്ക് ഇന്ന് വരെ ആര് ചെയ്തിട്ടില്ലാത്ത നിലയിലേക്ക് ദൈവം നമ്മെ മാറ്റാൻ പോവുകയാണ്. വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ഉത്തരവരല്ലുമോ? ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 3:12 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ശലോമോൻ, ദൈവമേ എനിക്ക് പറ്റത്തില്ല, ഈ രാജ്യം ഭരിക്കാനുള്ള കഴിവില്ല, അതിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള ജ്ഞാനമില്ല, അതിനുള്ള വിവേകമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവിടെ എഴുതിയിരിക്കുന്ന, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, ഞാനും വിവേകമുള്ള ഹൃദയം തരുന്നു. എവിടം വരെ വിശാലത വരുത്തിയെന്ന് എഴുതിയിരിക്കുന്നത്, ഇന്നലെ വരെ ആർക്കും കൊടുക്കാത്ത, നാളെ ആർക്കും കൊടുക്കാത്ത നിലയിൽ അവനെ വിശാലത്തിലേക്ക് വരുത്തി.
ഇന്ന് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നമുക്ക് വേണ്ടി ദൈവം തരാൻ പോകുന്നത് ഇന്നലെ ആർക്കെങ്കിലും കൊടുത്തത് പറയാനൊക്കത്തില്ല, അതാ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ലെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്ന് വിശ്വസിക്കാമോ? നമുക്ക് വേണ്ടി സ്പെഷ്യൽ എങ്ങനെയാണ്? സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ചിലതൊന്ന് സംഭവിക്കാൻ പോകുക, ഞാനത് വിശ്വസിക്കുന്നു. നോക്കുക, ചോദിച്ചത് ജ്ഞാനമാണ്, പക്ഷേ ദൈവം വിശാലത വരുത്തിയപ്പോൾ സമ്പത്തും മഹത്വവും, 14-ാം വാക്യത്തിൽ 13-ാം വാക്യത്തിൽ ഇരിക്കുന്നു, സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തരുന്നു. അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷനും ഇല്ല, നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തു. എന്നാൽ അടുത്ത വാക്യത്തിൽ കണ്ടീഷനുണ്ട്. 14-ാം വാക്യത്തിൽ പറയുമ്പോൾ നിന്റെ അപ്പനായ ദാവീദ് നടന്ന പോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ദീർഘായുസ് തരും. കണ്ടീഷനുണ്ട്, മറ്റേ രണ്ടും കണ്ടീഷനില്ല. ഒന്ന്, ഇന്നലെ വരെ ആർക്കും കൊടുക്കാത്ത, നാളെ ആർക്കും കൊടുക്കാത്ത, ആർക്കും കിട്ടിയിട്ടില്ലാത്ത അനുഗ്രഹം കൊടുത്തു. അടുത്തത്, ചോദിക്കാത്തത്, അദ്ദേഹത്തിന് സമ്പത്തും മഹത്വവും ആ തലമുറയിലെ രാജാക്കന്മാർ അവരെക്കാൾ ഉന്നതമായിട്ട്. മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ നിന്റെ അപ്പനായ ദാവീദ് നടന്നു പോലെ, കണ്ടീഷനുണ്ട്, അങ്ങനെ നടന്നാൽ ദീർഘായുസ്സും എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് നടന്ന ദീർഘായുസ്സുകൾ. നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം, 12-13-14-ാം വാക്യം. ഒന്ന്, രാജകുമാരുടെ പുസ്തകം 3-ാം അധ്യായം, കണ്ടീഷൻ. ദൈവം കണ്ടീഷൻ വിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പൻ 70-ാം വയസ്സിലാണ് മരിച്ചത്, മോൻ 65-ാം വയസ്സിലാണ് മരിച്ചത്. ദൈവം പഠിക്കുമ്പോൾ ദാവീദ് 30-ാം വയസ്സിൽ രാജാവായി, 40 വർഷം ഭരിച്ചു. ശലോമോൻ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 25-ാം വയസ്സിൽ രാജാവായി, 40 വർഷം ദൈവം ഭരിച്ചു, പക്ഷേ 65-ാം ദീർഘായുസ് കിട്ടിയില്ല. കണ്ടീഷൻ ഉള്ളിടത്തെ കണ്ടീഷൻ പാലിക്കണം, എങ്കിലേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഇതെല്ലാം നമ്മൾ തിരിച്ചു മനസ്സിലാക്കണം. ദീർഘായുസ് തരാമെന്ന് പറഞ്ഞു, പക്ഷെ അപ്പൻ്റെ അത്രയും ദീർഘായുസ് കിട്ടിയില്ല. 65 വയസ്സ് വരെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞുള്ള നമ്മളെ വിഷയത്തിലേക്ക് വരുന്നത്. കണ്ടീഷന് അൺകണ്ടീഷനുണ്ട്. അൺകണ്ടീഷനായിട്ട് ഇന്ന് വിശാലത വരുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അവസ്ഥകൾ, ഒത്തിരി സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഇനി ഒരിക്കലും ഒരു നന്മ വരത്തില്ല, ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല, ഒരിക്കലും രോഗം മാറത്തില്ല. ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു, സത്യമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, നാറ്റം വെച്ച് 4 ദിവസം അല്ലാസറിന്റെ കല്ലറയ്ക്കാതെ അത്ഭുതം ചെയ്ത കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു, നടക്കട്ടെ, തീരട്ടെ, തീർന്നു എന്ന് പറയട്ടെ, പക്ഷെ അവിടുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ്. ഒന്ന് വിശ്വസിച്ചേ. ആ യേശുവാണ് ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്, ആ യേശുവാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മൾ കേട്ടല്ലോ, ശ്രേഷ്ഠനാകാത്തുള്ള ഷാജിപ്പാസുകൾ കേട്ടല്ലോ, യോബിന് ജീവിതത്തിൽ ജാമ്യക്കാരനായി നിന്ന ദൈവം എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നൊരു മനുഷ്യൻ. പക്ഷേ യോബ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സ്ഥിതി അങ്ങ് മാറ്റി. നമുക്കറിയാവുന്ന കാര്യമാ, സ്ഥിതി മാറിയിട്ട് മുമ്പ് നഷ്ടപ്പെട്ടത് എത്ര ഉണ്ടോ അതിൻ്റെ ഡബിൾ, ഇരട്ടി. ഒന്ന് വിശ്വസിക്കാമോ? ഇരട്ടി നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി തരാൻ പോവുകയാണ്. എന്നോട് ദൈവം പറയുന്നു, അങ്ങനെ പറയാൻ പറയുന്നു, ഇരട്ടി തരാൻ പോകുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി എല്ലാം ഇരട്ടിയാക്കുന്ന ദൈവമാണ്. കൃത്യമായി എല്ലാം ഇരട്ടിയായി, കൃത്യമായി കണക്ക് തെറ്റാതെ ദൈവം കൊടുത്തു. 7,000 ആട് പോയെങ്കിൽ 14,000 ആട്, 3,000 ഓട്ടം പോയെങ്കിൽ 6,000 ഓട്ടം. നോക്കുക, 500 ജോഡിക്കാള പോയെങ്കിൽ 1,000 ജോഡിക്കാള, 500 പെൺകഴുത പോയെങ്കിൽ 1,000 പെൺകഴുത, കൃത്യമായി 7, 3, 10 മക്കൾ. ഇവിടെ പിന്നെ 10 കൊടുത്തു, പക്ഷേ അപ്പുറത്ത് 10 ഉണ്ടല്ലോ, മുകളിൽ 10 ഉണ്ട്. ഇതൊന്നും അവിടെ ഇല്ല, ഓട്ടവും ആടും ഒന്നും മേളിലില്ല. അതുകൊണ്ട് കണക്ക് തീർക്കുമ്പോൾ ബാലൻസ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണമല്ലോ. നോക്കുക, നഷ്ടപ്പെട്ടതിന് ഇരട്ടി. വിശാലത വരുത്തുമ്പോൾ എവിടെ വരെ വിശാലത വരുത്തുമെന്ന് പറയാൻ കഴിയില്ല. നമുക്കറിയാം, ജോസഫിൻ്റെ ജീവിതം അറിയാം. 40-ാം വാക്യത്തിൽ അദ്ദേഹം മാനപാത്രവാഹൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് പറയാണ്, നീ തിരിച്ച് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊന്ന് ഓർക്കണമേ, എൻ്റെ കാര്യം ആ ഫറവോനോട് പറയണമേ. ഞെരുക്കം, ഒന്നിനു പുറകെ ഒന്നായി ഞെരുക്കം. സഹോദരന്മാരെല്ലാം കൂടെ പിടിച്ച് കെട്ടി, ഓട്ടം കണ്ടിട്ടു, കച്ചവടക്കാർ വിറ്റു, അടിമച്ചെറുക്കനായി മാറി, ഒത്തിപ്പേരുടെ വീട്ടിൽ വന്നു, അവിടെ അപമാനം, വധശിക്ഷ വിധിക്കുന്ന കുറ്റം ചാർത്തി ജയിലിൽ കിടക്കുകയാണ്. അവിടെ കിടന്നോട് പറയുകയാണ്, ഞാൻ ഒന്നും ചെയ്തതല്ല,
വെറുതെ കട്ടുകൊണ്ട് പോകുന്ന ഞെരുക്കത്തിൽ കൂടെ നടന്നു പോകുന്ന മനുഷ്യനെ വിശാലതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിശാലത വരുത്തുമ്പോൾ തക്കാനം ജയിലിൽ നിന്ന് വിടുകയല്ല, അവൻ ഓർക്കണം എന്നല്ലേ പറഞ്ഞു, ഓർക്കണം. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, അവനെ ഓർപ്പിച്ചില്ല ദൈവം, ചിലതൊക്കെ ദൈവം ഓർപ്പിക്കത്തില്ല. ശരിക്കും ഒരു ഏത് മനുഷ്യനാണെങ്കിലും അവന് രണ്ടു പേരെ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു, ഒരുത്തൻ തിരിച്ച് ജോലി പ്രവേശിക്കുന്നു, മറ്റവനെ കുറ്റം തെളിയുമെന്നു അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നു ഒക്കെ പറഞ്ഞ കാര്യം കൃത്യമായി വ്യാഖ്യാനിച്ച് സംഭവിച്ചു. തിരിച്ച് ജോലി പ്രവേശിക്കുന്നവനെ നിശ്ചയമായും ഓർക്കേണ്ടതാണ്. ദൈവം മറവി കൊടുത്തുന്ന ദൈവം അവനെ മറവി കൊടുത്തു, കാരണം ഓർപ്പിച്ചില്ല. ഓർപ്പിച്ചാൽ എന്താ കുഴപ്പം? മറ്റു കുഴപ്പമൊന്നുമില്ല. സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരുത്തനെ ജയിലിലുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ തൂക്കിയെടുത്തോണ്ട് ഫറവോൻ ഇവിടെ വരും, ഇവിടെ കൊണ്ടുവന്നു. അവിടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ട്, പോസ്റ്റ് ഒഴിവെന്ന അപ്പക്കാരുടെ പ്രമാണി അദ്ദേഹത്തെയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റ് അവിടെ കിടപ്പുണ്ട്, ഒരു പ്രയാസമില്ല, പറഞ്ഞാൽ അന്നേരം പോസ്റ്റ് കിട്ടും. പക്ഷേ ആ പോസ്റ്റ് മനുഷ്യമായി നിലനിന്ന് നോക്കുമ്പോൾ ദൈവമേ ആ പോസ്റ്റ് എനിക്ക് കിട്ടണ്ട, അവന് മറവി ആയിപ്പോയല്ലോ, അവൻ ഓർക്കുന്നില്ലല്ലോ, ദൈവമേ അവനെ ഓർപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞാലും ദൈവം ഓർപ്പിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി കൊട്ടാരത്തിൽ രാജാവിന് കൊടുക്കുന്ന അപ്പത്തിൻ്റെ പ്രമാണിയായിട്ടിരിക്കാനല്ല, ലോകം മുഴുവൻ നിൻ്റെ അപ്പനും അമ്മയ്ക്കും നിൻ്റെ സഹോദരന്മാർക്കും നിൻ്റെ കുടുംബങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന ആ വലിയ പാണ്ഡികശാലയുടെ ഉടമസ്ഥനാക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുക. വിശാലത വരുത്തിയ തൽക്കാലം പർവ്വൻ്റെ കൊട്ടാരത്തിലെ അപ്പക്കാരുടെ ഹെഡായിട്ടല്ല, അടിപ്പാട്ടുടെ ഹെഡാക്കാരല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ലോകം മുഴുവനുള്ള എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന ആ വലിയ 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 ആ വലിയ ശുശ്രൂഷ വലിയ പദ്ധതിയുടെ ഹെഡാക്കാനാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നോക്ക്, വിശാലത വരുത്തിയ ഇവിടം വരെ വിശാലത വരുത്താൻ കഴിയുമെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ചില ജീവിതം സംസാരിക്കുന്നു, ഇതുപോലെ നിന്റെ ജീവിതത്തിൽ വിശാലത വരുത്താൻ പോവുക, ഇതുപോലെ വിശാലത വരുത്താൻ പോവുക. നമുക്കറിയാം ദാനിയേലിൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ചന്ദ്രകമേശ അമേന്ദ്രോ ദാനിയേല് പിടിക്കപ്പെട്ടു. ഭാവിയെല്ലാം പോയി, ഇനി ഒരു ജീവിതത്തിൽ ഒരു നന്മയും വരത്തില്ല, ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ചെറിയ കൊട്ടാരത്ത് ജോലി ചെയ്യാനുള്ള സെലക്ഷൻ കിട്ടി, ട്രെയിനിങ് നടന്നു. കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ പ്രമാണത്തിലൊക്കെ നിന്നു, വിശുദ്ധിക്കും പ്രമാണത്തിൽ നിന്നു. പക്ഷേ ആര് സഹായിക്കാനാ? ദുഷ്ടനായ നെബുക്കദ്നേസർ രാജാവ് ഇവരെ വെറും അടിമകളായിട്ട് കൊണ്ടുവന്നിരിക്കുക, അപ്പനില്ല അമ്മയില്ല, ആരും സഹായിക്കാനില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ അവരെ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായി, നമുക്കറിയാം. രാജാവ് കണ്ട സ്വപ്നം മറന്നുപോയി, സ്വപ്നം പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. അങ്ങനെ വന്നപ്പോൾ ആ വിദ്വാൻമാരെ വൈസ്മെൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ദാനിയേലും കൂട്ടരും ജോലി കിട്ടിയിരിക്കുന്നത്, അവരുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡുകളെ ചോദിച്ചു, ഇത് പറയണം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല, സ്വപ്നം പറഞ്ഞാൽ അർത്ഥം പറയും, ഇല്ല പറ്റത്തില്ല, കൊന്നേക്കാൻ പറഞ്ഞു. ദാനിയേൽ പ്രവാചക പുസ്തകം 2:13 അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടപ്പോൾ ദാനിയേലിൻ്റെ കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. നോക്കുക, ആരും സഹായിക്കാനില്ല, ആരുമില്ല. അന്യദേശത്ത് അഭയാർത്ഥിയായി കിടക്കുന്ന ആ ചെറുപ്പക്കാരെ കൊന്നാൽ ആരും ചോദിക്കാനില്ല. പക്ഷെ ചോദിക്കുന്നൊരു സ്വർഗമുണ്ട്, കാണുന്നൊരു സ്വർഗമുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ കർത്താവിൻ്റെ വേലയിൽ കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടേ, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, അനേകം കേസുകൊണ്ട് പാസ്റ്ററേ നാട് വിട്ട് ആ ദേശം വിട്ട് പോകാനൊക്കത്തില്ല, കേസിനകത്ത് കുടുക്കിയിട്ടിരിക്കുകയാണ്, ഒരാരാധന നടക്കുകയില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല, വീടുകളിൽ ഇരിക്കുകയാണ്, എപ്പോഴും നിരീക്ഷണത്തിലാണ്. അങ്ങനെ എത്രയോ ആളുകൾ നോർത്ത് ഇന്ത്യയെ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധം ഇന്ന് അവരോട് സംസാരിക്കുന്നു, അതിൻ്റെ മുകളിൽ ഒരാളുണ്ട്, മുകളിലൊരു രാജാവുണ്ട്, രാജാതി രാജാവ് മുകളിലുണ്ട്. ആ രാജാവ് എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതറിപ്പോകും. ഒന്ന് വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? രാജാവ് എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതറിപ്പോകും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കയിൽ അത് മുഴുവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ആ വിഷയമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. അത് മുഴുവൻ നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന വിഷയമാക്കി ദൈവത്തിന് തീർക്കുവാൻ കഴിയും. നമുക്കറിയാം വിശാലത വരുത്തിയപ്പോഴാ എവിടം വരിക അവരൊന്നിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന
കാര്യം ചോദിച്ചു. കാര്യം മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ ചെന്ന് കൂട്ടുകാരുമായിട്ട് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒറ്റ മാർഗമേ ഉള്ളൂ, നമുക്ക് പ്രാർത്ഥന മാത്രം മതി, നമ്മൾ മന്ത്രിയെ കാണാൻ പോകണ്ട, കോടതിയിൽ പോകണ്ട, പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, നമ്മൾ മുട്ടുകുട്ടുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ദൈവം എഴുന്നേൽക്കും. ദൈവത്തെ എഴുന്നേൽപ്പിക്കണം, ദൈവത്തെ എഴുന്നേൽപ്പിക്കണം. നമ്മൾ ദൈവത്തെ എഴുന്നേൽപ്പിച്ചാൽ മതി, നമ്മൾ എഴുന്നേൽപ്പിച്ചാൽ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചെതറിപ്പോകും. ദൈവം അങ്ങോട്ട് പുറപ്പെട്ട് കഴിയുമ്പോൾ, ദൈവം പുറപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഒരു ഇളക്കമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, വലിയ ചലനമുണ്ടാകും. എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ വിശ്വസിക്കും? ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. നോക്കുക, അവർ മുട്ടുകൂത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവരൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കാര്യങ്ങളെല്ലാം ദൈവം തിരിഞ്ഞു. വിശാലത വരുത്തിയപ്പോൾ എവിടെ എത്തി? ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നു. ആ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡാക്കി അദ്ദേഹത്തെ തീർക്കുന്നു. അതുകൂടാതെ ആ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൽ തന്നെ ഉന്നതമായ പദവി ലഭിക്കുന്നു. വിശാലത വരുത്തിയ എവിടം വരെ വിശാലത വരുത്തുവാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചില ജീവൻ സംസാരിക്കും. ജോലി സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. വിദേശ രാജ്യങ്ങളിലോ സ്വദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നുപോകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ചിലത് ചെയ്യാൻ പോകുക, ഇന്ന് നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുക. നിന്നെ ഉയർത്തിയാൽ എവിടം വരെ ഉയർത്തുമെന്ന് പറയാൻ കഴിയാത്തവർക്ക് ഉയർത്താൻ കഴിയുന്ന ദൈവം. വിശാലത ദൈവം, വിശാലത വരുത്തുന്നത്. വിശ്വസിക്കുക, വിശ്വസിക്കുക. ദൈവശക്തി വ്യാപരിക്കട്ടെ, വിശ്വസിക്കുക. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം, അളവറ്റ വലുപ്പം ഇന്ന് വ്യാപരിക്കാൻ പോകുക. അന്നയുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നുപോയ അന്ന ആ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. ആ ദാവീദ് നിലവിളിച്ചതുപോലെ ദൈവത്തോട് നിലവിളിച്ചു. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമറളി. എന്നെയും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം ഉത്തരമറിയപ്പോൾ ആ തലമുറയിൽ ഏറ്റവും വലിയ മനുഷ്യനെ ദൈവം നൽകി. ആ തലമുറയിൽ ഏറ്റവും വലിയ മനുഷ്യനെ എത്ര പേർ വിശ്വസിക്കും? അഞ്ച് മക്കൾ വേറെ ഉണ്ട്. ദൈവം പഠിക്കുമ്പോൾ അഞ്ച് മക്കൾ കൂടെ മൊത്തം അഞ്ചെന്നും ആ ഭാഗം വായിക്കുമ്പോൾ അഞ്ച് മക്കളുണ്ടായി എന്ന് കാണുന്നു. അഞ്ച് മക്കളിൽ തന്നെ ചമുവലിനെ വേറായിട്ട് വേർതിരിച്ചാണ് പറയുന്നത്. ഏതായാലും കൊള്ളാം, അഞ്ചോളം മക്കളെ ദൈവം നൽകി. മാത്രമല്ല, ചമുവല തലമുറയിൽ ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും വലിയ പൊസിഷൻ, ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസും ഒരാളാണെന്ന് പറഞ്ഞാൽ അതായിരുന്നു അന്നത്തെ ശമുവൻ. അന്നായുടെ മകൻ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി, നമ്മൾ പറയുമല്ലോ ഒരു കുഞ്ഞിനെ വേണ്ടിയാ പ്രാർത്ഥിച്ച, പക്ഷേ തമ്പുരാൻ സ്ഥിതി മാറ്റി. വിശാലത വരുത്തുക, വിശാലത വരുത്തുക എന്ന പ്രാർത്ഥനയ്ക്കല്ല, വിശാലത വരുത്തുന്ന ദൈവം. എത്ര പേർ വിശ്വസിക്കുക? ദൈവശക്തി വ്യാപരിക്കാൻ പോവുക. വിശ്വസിക്കുക, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. പ്രവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ സുവിശേഷ പ്രവർത്തനം നടക്കുകയാണ്. പത്രോസ് ഇങ്ങനെ സഞ്ചരിച്ചു, അങ്ങനെ ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ നൽവിരുന്നു. പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ മധ്യത്തിൽ വന്നു. അവിടെ അയനയാസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അവരുടെ കൂട്ടത്തിൽ തളർവാദം പിടിച്ച് കിടക്കുകയാണ്. 8 വർഷമായി തളർവാദം പിടിച്ച് കിടക്കുകയാണ്. അവരുടെ ജീവിതത്തെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇനി ഒന്നും പ്രവർത്തിക്കാൻ കഴിയുക, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുമ്പോഴാണ് ദൈവം പത്രോസിനെ അവിടേക്ക് അയച്ചത്. പത്രോസി എന്നപ്പോൾ ഈ അനയാസിനെ കണ്ടു. അനയാസിനോട് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നെങ്കിൽ എഴുന്നേൽക്ക. എഴുന്നേറ്റ് നിൻ്റെ കിടക്ക താനായി തന്നെ വിരിക്കുക. എഴുന്നേറ്റ് കിടക്കയില്ലടുത്ത് നടക്കുക എന്ന് കർത്താവ് പറഞ്ഞ പോലെ നീനായി തന്നെ എഴുന്നേൽക്ക. നീ തന്നെ കാര്യങ്ങൾ ചെയ്യുക. നിന്നെ ആരും സഹായിക്കേണ്ട. ധൈര്യമുണ്ടെങ്കിൽ എഴുന്നേൽക്ക, വിശ്വസിക്കുക. താനായി തന്നെ കിടക്കുന്ന പറയുകയും ഉടനെ അവൻ വിശ്വസിച്ചു, എഴുന്നേറ്റു. ആ വിശാലതയല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ മനുഷ്യൻ 8 വർഷമായി എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച്, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, കർത്താവിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് എഴുതിത്തള്ളിയ ആ മനുഷ്യൻ, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ എഴുന്നേറ്റു. വലിയ അത്ഭുതം നടന്നു. 8 വർഷമായി തളർവാദം കളിച്ച് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു എന്നുള്ള വിവരം ലുദ്ധ പട്ടണത്തിൽ അറിഞ്ഞു. വലിയ വാർത്തയായി. അതിന് തൊട്ട് താഴ്വര പ്രദേശത്തുള്ള ശാരോൻ ഗ്രാമം, ഗ്രാമപ്രദേശമാണ്, അവിടെയുള്ള ആളുകൾ പറഞ്ഞു. അവിടെ നിങ്ങൾ വായിച്ചണം, 35-ാം വാക്യത്തിലിരിക്കുന്നു, അവനെ കണ്ട് ആ രണ്ട് സ്ഥലങ്ങളും എല്ലാവരും കർത്താവിലേക്ക് തിരിഞ്ഞു. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു കൊച്ചു രോഗം മതി കേട്ടോ, ഒരു മനുഷ്യൻ്റെ തളർവാദം മതി രണ്ട് ദേശത്തെ ചലിപ്പിക്കാൻ. എത്ര പ്രവിശ്വസിക്കാൻ കഴിയൂ, എത്ര പ്രവിശ്വസിക്കൂ. രണ്ട്
ദേശത്തെ ചലിപ്പിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് പരീക്ഷിക്കപ്പെട്ടതല്ലിരിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടെയുള്ള മുഴുവൻ ആളുകളും സ്നാനപ്പെട്ടു, അവിടെയുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളായി തീർന്നു. എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ വിശ്വസിക്കും. അല്ലെങ്കിൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ വിശാലത വരുത്തിയാൽ എവിടെ വരെ വിശാലത വരുത്തും? പറയാൻ കഴിയാത്തവർക്ക് ദൈവം ഇന്ന് കാര്യങ്ങൾ മാറ്റാൻ പോവുകയാണ്. ഇന്നലെ വരെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ ദിവസങ്ങളുടെ ദൈവം ചെയ്തെങ്കിൽ ഒന്ന് വിശ്വസിക്കുന്നതിൻ്റെ രോഗത്തെ ദൈവത്തിന് അത്ഭുതമാക്കാൻ കഴിയും. അതുമാത്രമല്ല, ദൈവനം പഠിക്കുമ്പോൾ മാർത്തയും മറിയൊക്കെ കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചവരാണ്. കർത്താവിനോട് വലിയ ഭക്തിയും സ്നേഹമുള്ളവരായിരുന്നു. അറിയാം, മറിയ എപ്പോഴും കർത്താവിനെ ഭാഗപ്പെടുത്തിയിരിക്കുന്ന ആളാണ്. മാർത്ത കർത്താവിന് വേണ്ടി ഒന്ന് ശുശ്രൂഷിക്കുന്ന ആളാണ്. കർത്താവിനോട് ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷെ അവരിലൂടെ ഒരു വലിയ പ്രവൃത്തി നടക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. എങ്ങനെയാണ് അവരിലൂടെ യഹൂദന്മാരെ ദൈവത്തെങ്കിലേക്ക് വരാൻ കാരണമാക്കി തീർക്കണമെന്ന് അവരാഗ്രഹമുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്, ഒത്തിരി പേര് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു വഴിയും കാണുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ദൈവം ഒരിക്കൽ വഴിയാണ് ലാസർ ദീനമായി. പെട്ടെന്ന് ആളയച്ചു വരുത്തി, ആളയച്ചു, കർത്താവ് വന്നില്ല. നാറ്റം വെച്ച് 4 ദിവസമായപ്പോൾ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, നാറ്റം വെച്ച് 4 ദിവസമായി കർത്താവ് വന്നു. ഒത്തിരി കരഞ്ഞു, ഒത്തിരി ഞെരുങ്ങി, ഒത്തിരി അപമാനിക്കപ്പെട്ടു, നിന്ദിതരായി, തലകുലിച്ചിരിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഞെരുക്കത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ദൈവം വിശാലത വരുത്തുന്ന ദൈവമാണ്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കണം യോഹന്നാൻ സുവിശേഷത്തിന് 2 വേദഭാഗങ്ങൾ ഞാൻ പറയാം. 11-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ അത്ഭുതം ചെയ്തപ്പോൾ, ഈ 11:45, ലാസർ നിമിത്തം അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ, ലാസർ നിമിത്തം അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായ യഹൂദന്മാരോ കൈക്കൊണ്ടില്ല. പക്ഷേ ലാസറിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം, ആ കുടുംബത്തിലുണ്ടായ വലിയ പ്രതിസന്ധി, ആ ഞെരുക്കം അനേക യഹൂദന്മാർ ദൈവത്തിലേക്ക് വരുവാൻ കാരണമാക്കി തീർത്തെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നില്ല വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോകി. അത്ര വിശ്വസിക്കും, അതിലൂടെ വലിയ കൂട്ടം ആളുകൾ വിശ്വാസി വരത്തക്ക അവസ്ഥയിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കാമോ? എത്ര പേർ വിശ്വസിക്കും? ഇന്ന് എൻ്റെ ജീവിതത്തിൽ വിശാലത വരുത്തും. എൻ്റെ ദൈവം ഇന്ന് ഞെരുങ്ങുന്ന വിഷയത്തിന്മേൽ വിശാലത വരുത്തും. എത്ര പേർ വിശ്വസിക്കും? അവനിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, അവനിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എൻ്റെ ദൈവമോ? ഫിലിപ്പിയർ 4:19, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ അവിടുത്തെ ധനത്തോളം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തരും. പൂർണ്ണമായി പരിഹരിക്കാൻ പോവുക. നിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏതെല്ലാം മണ്ഡലത്തിലാണോ നീ ഞെരുങ്ങുന്നത്, അത് പൂർണ്ണമായി ഭാഗികമായിട്ടല്ല, പരിശുദ്ധ പറഞ്ഞത് പൂർണ്ണമായി തീർത്തുതരും. എത്ര പേർ വിശ്വസിക്കും? ഞാൻ വിശ്വസിക്കുന്നു എന്ന് എത്ര പേരേറ്റെടുക്കും? ഞാൻ വിശ്വസിക്കുന്നു എത്ര പേരേറ്റെടുക്കും? അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യാം. പൂർണ്ണമായി തീർത്തരുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. എണ്ണുവാൻ കഴിയാത്ത വിധത്തിൽ എഴുതിയാൽ ഇവിടുത്തെ പുസ്തകം ഒതുങ്ങത്തില്ലെന്ന് യോഹന്നാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അവസാനം എഴുതി വച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ എഴുതിയാൽ ഇവിടെ ആ പുസ്തകങ്ങൾ ഈ ഭൂമി പോലും ഒതുങ്ങത്തില്ല. അതുപോലെ അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ പ്രത്യേകമായി ചെയ്ത 36 അടയാളത്തോടു കൂടിയ അത്ഭുതം ബൈബിളിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നു. 4 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ 36 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സംഭവം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇരിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത അടയാളങ്ങളുടെ ആരംഭമായിട്ട് ആരംഭം 1. 36-ാമത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം നാം വായിച്ച കുറിവാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പത്രോസിന് വേണ്ടി ചെയ്ത അത്ഭുതത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അറിയാം, 21-ാം അധ്യായം നമുക്കറിയാം, യേശു ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷ, 1-ാമത്, 2-ാമത്, 3-ാമത്തെ പ്രത്യക്ഷതയാണ്, ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള 3-ാമത്തെ പ്രത്യക്ഷത. അതാണ് 21-ാം അധ്യായം നമ്മൾ കാണുന്നത്. അങ്ങനെ യേശു പ്രത്യക്ഷമായ സംഭവത്തിൻ്റെ വിശദീകരണമാണ്. മുഖവരിയാണ് ആദ്യം തുടങ്ങുന്നത്. പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെ 6 പേരുണ്ട്. അങ്ങനെ 7 പേരും കൂടെ ചേർന്ന് മീൻ പിടിക്കാൻ പോയ സംഭവം നമുക്കറിയാം. അങ്ങനെ മീൻ പിടിക്കാൻ പോയി. അവിടെ വീശി 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 വീശുന്ന വലയാണ്, ഒരുന്ന വലയല്ല. വീശി വീശി ആണെന്ന് ഒന്നും കിട്ടിയില്ല, നമുക്കറിയാം. അവസാനം കരയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, യേശു ആണെന്ന് അറിയത്തില്ല. യേശു തേടി വരികയാണ്, ഈശാൻ മോഹനെ തേടി വരികയാണ്. യേശു അന്ന് അവരറിഞ്ഞിട്ടില്ല. കരയിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്, ഈ കൊച്ചുമീനെ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് അവർ ബ്രെഡിൻ്റെ കൂടെ ചെറിയ മീൻ ചുട്ട് തിന്നും. അത് ചെറിയ മീൻ എപ്പോഴും തുടിച്ച് തുടിച്ച് ഓക്സിജൻ കിട്ടാൻ വേണ്ടി മേളിലെപ്പോഴും തുടിച്ച് നിൽക്കും. അപ്പോൾ അവിടെയൊക്കെ വീശുന്നത് വീശു വരെ അതിനു വേണ്ടിയാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കരയിൽ നിന്ന്
പ്രഭാതമാണ് ഇരുട്ടുണ്ട്. കരയിൽ നിന്ന് ആളുകൾ പറഞ്ഞുണ്ടാവും, വലതു ആൾ പറഞ്ഞു വലതുവശത്ത്, വലതുവശത്ത് വീശിയപ്പോൾ വലിക്കാനൊക്കുന്നില്ല. വലിക്കാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ഞാൻ പറഞ്ഞു അതാ യേശുവാന്ന് പറഞ്ഞു. അപ്പോഴെടുത്ത് ചാടി ഒക്കെ ഞാൻ അവിടേക്ക് നിൽക്കുന്നില്ല. നമ്മുടെ വിഷയം നോക്കുക, ഒരു ചെറിയ പൊടിമീനു വേണ്ടി പോയ മനുഷ്യൻ ദൈവം വിശാലത വരുത്തിയപ്പോൾ എവിടം വരെ വിശാലത വരുത്തിയത്. നാം വായിച്ച കുറിവാക്യത്തിൽ ആ കടലിൽ ഏറ്റവും വലിയ 153 വലിയ മീനിനെ ദൈവം കൊടുത്തു. വിശാലത വരുത്തിയാൽ എവിടം വരെ വിശാലത വരുത്തും പറയാൻ കഴിയില്ല. നമ്മൾ ചോദിക്കുന്നത് പോലോ നിനയ്ക്കുന്ന പോലില്ല, അതിനേക്കാൾ ഉപരി അത്യന്തപരമായി ചെന്ന ദൈവം എത്ര വിശ്വസിക്കും, എത്ര വിശ്വസിക്കും. നമ്മൾ ചോദിക്കുന്ന ഒരു കൊച്ചു മറുപടിയല്ല ദൈവം തരാൻ പോകുന്നത്, അതിനേക്കാൾ ഉപരിയായി അത്യന്ത ഉപരിയായി മറുപടി തരുന്ന ദൈവമാണ്. 153 വലിയ മീന്. ഇവിടെ എഴുതിയിരിക്കുന്ന കുറിവാക്യം നിങ്ങൾ വായിക്കേ. 36-ാമത്തെ അത്ഭുതമാണ്. 1-ാമത്തെ അത്ഭുതം കുടിക്കുന്ന വിഷയമാണ്. എന്ത് കുടിക്കും? കർത്താവിൻ്റെ പ്രസംഗത്തിൽ, പർവ്വപ്രസംഗത്തിൽ അതാണല്ലോ തുടങ്ങുന്നത്. എന്ത് കുടിക്കും? മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമായ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിഷയം മുതലാണ് കർത്താവിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അവിടെ കർത്താവ് പറയുന്നു ഇതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. അതാണ് കാനാവിനെ കണ്ടാണ്ട് കുടിക്കുന്ന കാര്യം. അവിടുത്തെ മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രഥമ ആവശ്യമാണല്ലോ കുടിക്കുക എന്നുള്ളത്, വെള്ളം കുടിക്കുക. പിന്നീട് ആഹാരം. അവസാനത്തെ അത്ഭുതം നമ്മൾ കാണുന്നത് തിന്നുന്ന കാര്യമാണ്. നോക്കുക, വിശാലത വരുത്തിയപ്പോൾ ഒരു കൊച്ചു പൊടിമീനല്ല, ആ കൊച്ചു വലയ്ക്കകത്ത് കൊള്ളുന്ന കുറച്ച് മീനല്ല ദൈവം കൊടുത്തു നിരുന്നിരിക്കുന്ന. നീ ചിന്തിക്കുന്നതിനപ്പുറം സ്വപ്നം കാണാൻ പറ്റാത്തത്, കാരണം ഈ വലയ്ക്കകത്ത് ഒരിക്കലും സ്വപ്നം കാണാനൊക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ നോക്കുമ്പോൾ, നിൻ്റെ ജോലി വെച്ച് നോക്കുമ്പോൾ സ്വപ്നം കാണാൻ പറ്റാത്ത, നിൻ്റെ ബിസിനസ് വെച്ച് നോക്കുമ്പോൾ സ്വപ്നം കാണാത്ത അവസ്ഥ, നിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ സ്വപ്നം കാണാൻ പറ്റാത്ത അവസ്ഥ, ഇന്ന് നീ നോക്കുമ്പോൾ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സാധ്യതയില്ലെന്ന് തോന്നിടത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോയി. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ വിശ്വസിക്കും? അവിടേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ പോയ, അവിടേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോയി, അത്ഭുതത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോയ. ജെരിക്കത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ദൈവത്തിൻ്റെ മക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പിതാക്കന്മാരെ, മാതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, ഇന്ന് ദൈവം സംസാരിക്കുന്നു. വിശാലത വരുത്താൻ പോകുക, എവിടം വരെ എന്ന് പറയാൻ കഴിയാത്ത ഭാഗത്ത് വിശാലത വരുത്താൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് കാണത്തക്ക ഭാഗത്ത്, ഇന്ന് കേൾക്കത്തക്ക ഭാഗത്ത്, ഇന്ന് അനുഭവിക്കത്തക്ക ഭാഗത്ത് ദൈവം ചെറുത് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം പറയുകയാണ്, ദാവീദിൻ്റെ പ്രത്യേകത അതാണ്. ജെരിക്കത്തിൽ ഞാൻ യഹോവ വിളിച്ച പക്ഷേ യഹോവത്തിന് വേണ്ടി എൻ്റെ വിശാല സ്ഥലത്ത് യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ ഇനി എന്നോട് എന്ത് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്കെപ്പോഴും സംശയമാണ്, എപ്പോഴും വിഷമമാണ്. ദാവീദിൻ്റെ പ്രത്യേകത, ഇന്നലെ പ്രവർത്തിച്ചത് അയ്യോ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പേടിക്കത്തില്ല. ഇന്നലെ പ്രവർത്തിച്ച ദൈവം, എത്ര പേർ വിശ്വസിക്കും? ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പേടിക്കയില്ല. അങ്ങനെയുള്ളവരെയാണ് ദൈവം ഉയർത്തുന്നത്. ഇന്നലെ പ്രവർത്തിച്ച ദൈവം, സഹോദരി താങ്കൾ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്നത്തെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യോ. സഹോദര ഇന്നലെ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യൂ. അതാ ദാവീദിൻ്റെ പ്രത്യേകത, ഇന്നലെ പ്രവർത്തിച്ച ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ദാവീദിന്റെ പ്രത്യേകത ആയിരുന്നു, നുകറിയ മല്ലനായി ഓലിയാത്തുവന്ന് വെല്ലുവിളിച്ചപ്പോൾ സഹോദരന്മാർ രാജാവ് എല്ലാം പേടിച്ചോടിപ്പോകുമ്പോൾ ദാവീദ് രംഗ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. തല ഉയർത്തി നിൽക്കുക, എല്ലാവരും ഓടി ഒളിച്ചു. തിരിച്ചു വന്നപ്പോൾ ദാവീദ് മാത്രം അവിടെ നിൽക്കുകയാണ്. അവിടെ ദാവീദ് മാത്രം നിൽക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, എന്തുവാ നീ ഇങ്ങനെ നിൽക്കുന്നത്? അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാ, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്നിപ്പോ നീ അഗ്രിയർമ്മിയാ ബലസ്തനാര്? ഒരു ചോദ്യം ചോദിച്ചു. അത് ശൗൽ അറിഞ്ഞു. നമുക്കറിയാം, വേഗത്തിൽ ഞാൻ അഭിഷേകത്തിലേക്ക് വരാം. ശൗൽ അറിഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചോണ്ട് വന്നു, കൊണ്ടുവരാൻ പറഞ്ഞു. അയ്യോ വലിയൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, നാം കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പം അവൻ്റെ എല്ലാ പ്രതീക്ഷയും അങ്ങ് പോയി, കാരണം ഇവനാണ്ടൊക്കെ സംഭവം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കണ്ടപ്പം മറ്റും വലിയ മനുഷ്യൻ, ഇതൊരു കൊച്ചി ചെറുക്കൻ, 17 അറൗണ്ട് 17 ശാസ്ത്രം പറയുന്നത്. ഒരു കൊച്ചി ചെറുക്കൻ ചെറുപ്പക്കാർ വന്നിരിക്കുക ജീവനോ. അദ്ദേഹം പറഞ്ഞു, അവൻ ബാല്യം മുതൽ യോദ്ധാവ്, നീ വെറും ബാലന, നീ അഗ്മാന, നിന്നെ കൊണ്ടൊക്കത്തില്ല. അപ്പോൾ ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യമാണ് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ആ സാക്ഷ്യം എന്താ സാക്ഷ്യം? ഇന്നലെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും, ഇന്നലെ കരുടെ കയ്യിൽ നിന്നും വിടുവിച്ച ദൈവം ഇന്ന് മലനായ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നമുക്ക് അങ്ങനെ ഇന്ന് വരുമ്പോ എല്ലാം സംശയമാണ്.
ഇന്ന് വരുമ്പോൾ എല്ലാം സംശയമാണ്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇന്നലെ പ്രവർത്തിച്ച ദൈവം, ഇന്നും പ്രവർത്തിപ്പ ശക്തന അവനെ ഉപയോഗിക്കുന്ന ഒന്ന് വിശ്വസിക്കും. ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും, ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും. കൈ വാളില്ലെങ്കിൽ പോലും ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കും. അത്ര വിശ്വസിക്കും, അത്ര വിശ്വസിക്കും. ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഒന്ന് വിശ്വസിച്ച്, ഒന്ന് വിശ്വസിച്ച് ദൈവശക്തി വ്യാപരിക്കാൻ പോകുക, ദൈവശക്തി വ്യാപരിക്കാൻ പോകുക, അത്ഭുതത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. ഇന്ന് കണ്ണ് കണ്ടില്ലാത്തത്, ചെവി കേട്ടാത്തത്, ഒരു മനുഷ്യരുടെ ഹൃദയത്ത് തോന്നില്ലാത്ത ദൈവം പ്രവർത്തിക്കാൻ പോകുക. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ച പക്ഷേ യഹോവ എനിക്ക് ഉത്തരമരളി, എന്നെ വിശാല സ്ഥലത്താക്കി. ദൈവത്തിൻ്റെ ആത്മാവറ ചില ജീവിതങ്ങൾ ഇന്ന് വിശാല സ്ഥലത്താക്കാൻ പോവുക. നിന്റെ ജീവിതത്തിൽ ചില വിശാലത വരുത്താൻ പോവുക. നിന്റെ കുടുംബത്തിൽ ചില വിശാലത വരുത്താൻ പോവുക. നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ചില വിശാലത വരുത്താൻ പോവുക. നിന്റെ രോഗസൗഖ്യത്തുള്ള മതത്തിൽ ചില വിശാലത വരുത്താൻ പോവുക. നിന്റെ ജോലിയിൽ ചില വിശാലത വരുത്താൻ പോവുക. നിന്റെ ആത്മശുശ്രൂഷയിൽ ചില വിശാലത വരുത്താൻ പോവുക. നീ ഏതെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ജനിക്ക് ഈ കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ എല്ലാം വിശാലത വരുത്താൻ പോവുക. ഒന്ന് വിശ്വസിച്ച്, 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 ദൈവശക്തി വ്യാപരിക്കട്ടെ, വിശ്വസിച്ച് ദൈവശക്തി വ്യാപരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങനെയുള്ളവർ ദൈവസ്ഥ നേടിതറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു എഴുന്നേറ്റ് ദൈവമായിട്ട് എഴുന്നേറ്റ്, വിശ്വസിക്കുന്നു ദൈവം എഴുന്നേറ്റ് ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ ഇന്ന് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചില വിശാലതകൾ വെളിപ്പെടാൻ പോവുക. നീ കേൾക്കത്തക്ക വിധത്തിൽ ചില വിശാലതകൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. എത്ര വിശ്വസിക്കും, അവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവമേ സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, തിരുവനന്തപുരം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞെരുക്കത്തിൽ യഹോവ വിളിച്ചപേക്ഷിച്ച ദാവീദിന്റെ ജീവിതത്തിൽ വിശാലത വരുത്തിയ ദൈവം ഇന്ന് ലോകമെങ്ങനിരുന്നുകൊണ്ട് വീട്ടിലെ സഭാഗത്തിൽ പങ്കെടുക്കുന്ന, ഈ സ്റ്റുഡിയോയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വസ്തകളിലേക്ക് ദൈവശക്തി വ്യാപരിപ്പിച്ച സ്തോത്രം. എല്ലാവർക്കും വിശാലത വരുത്തിന സ്തോത്രം, കാണുവാൻ പോകുന്ന സ്തോത്രം, കേൾക്കുവാൻ പോകുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെയാണ് നമ്മൾ ചേർന്ന് പാടാൻ പോവുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടപ്പാൻ പഴുതില്ലായിരിക്കുമ്പോൾ അകത്തും പുറത്തും വിടരം വന്നപ്പോൾ രക്ഷിച്ച നാഥൻ. ആ പാട്ട് അല്പം എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക. നമുക്ക് എഴുതിയിരിക്കുന്ന അവൻ്റെ നാമം ഉയർത്തിടുക. നമ്മളെപ്പോഴും അതാ പാടുന്നത്, അവൻ്റെ നാമമാണ്. എന്നാൽ യേശുവിൻ്റെ നാമമെന്ന് പറയണം. നമ്മളൊന്ന് അല്പം എഡിറ്റ് ചെയ്യാൻ പോവുക, ട്യൂണൊന്നും മാറത്തില്ല. ഞാൻ ജോമിറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ നാമം ഉയർത്തിടുക. നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. കർത്താവിനെ റെസ്പെക്റ്റ് ചെയ്തെങ്കിലേ അനുഗ്രഹം കിട്ടത്തുള്ളൂ. യേശുവിൻ്റെ നാമം അവൻ്റെ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതെല്ലാം ഡിലീറ്റ് ചെയ്തുകളാ. യേശുവിൻ്റെ നാമം ഡിപ്റ്റോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, യേശുവിന്റെ നാമം ഉയർത്തിയിടുക. സ്തുതിച്ചാർത്തിയിടുക, യേശുവിൻ്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, യേശുവിൻ്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പലകരേശുവെ മറന്നിരിക്കും തിരുദയൊന്നായി ഘോഷിച്ചിടാ, പലകരേശുവെ മറന്നിരിക്കും തിരുദയൊന്നായി ഘോഷിച്ചിടാ. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, യേശുവിൻ്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, യേശുവിൻ്റെ നാമം ഉയർത്തിയിടുക. ഈശാന മൂലൻ നടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോൾ, ഈശാന മൂലൻ അടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോൾ, മുടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക, മുടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, യേശുവിൻ്റെ നാമം ഉയർത്തിയിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, യേശുവിൻ്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത്താൽ നേരുങ്ങിയപ്പോൾ ഒന്നും
ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്താൽ നെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ കഥയാൽ ഭക്തനെ പോറ്റിയ നാടന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക കഥയാൽ ഭക്തനെ പോറ്റിയ നാടന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ഉയർത്തിയിടുക ആമേൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ഉയർത്തിയിടുക കഷ്ടത്തിൽ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാഴൂരില്ലേ കഷ്ടത്തിൽ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴൂരില്ലേ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ഉയർത്തിയിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ഉയർത്തിയിടുക ഈശാനമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോ ഈശാനമൂലൻ അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോ കൊടിയിൽ ജയം തന്ന രക്ഷകത്തെ പലനം കൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പലനമോർത്തു വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ഉയർത്തിയിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ അനുഭവമുള്ളവർ ചേർന്ന് പാടിയാണ് സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക ഭക്തനെ പോറ്റിയ നാടന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ഉയർത്തിയിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ കഷ്ടത്തിൽ കോട്ടയിൽ കഷ്ടത്തിൽ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴൂരില്ലാതെ കഷ്ടത്തിൽ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴൂരില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച ചേർന്ന് വാഴ്ത്തിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക യേശുവിന്റെ നാമം ശതമുയർത്തി വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക ഒരുമിച്ച് ചേർന്ന് വാഴ്ത്തിടുക ഓ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക ഓ യേശുവിന്റെ ചേർന്ന് ശക്തിയോടെ